ഒരു കടലിൻ്റെ വിശപ്പിന് ഇരയായി മാറിയ 1800 ആൾക്കൾ എന്താണ് നടന്നത് ധനുഷ്കോടിയിൽ ഈ വീഡിയോയിൽ കൂടി നമ്മൾക്ക് കാണാം. 1964 ഡിസംബർ 17 ആ ചെറിയ ഒരു തുടക്കം. അന്തമാൻ ദ്വീപിലിരുന്ന് വന്ന ആ തുടക്കം ധനുഷ്കോടിയിൽ വന്ന് അവസാനിച്ച് 1800 ആൾക്കാരിനെയാണ് വിഴുങ്ങിക്കൊണ്ട് പോയത്. എന്താണ് നടന്നത് അവിടെ? 1964 ഡിസംബർ 17 അന്തമാൻ ദ്വീപിൽ നിന്ന് തുടങ്ങിയ ആ തുടക്കം ശ്രീലങ്കയിൽ വന്ന് 21 തീയതി ചെറുതായിട്ട് അവസാനിച്ച് അത് മൊത്തമായിട്ട് അവസാനിക്കുന്നത് ധനുഷ്കോടി ആയിരുന്നെന്ന് അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരാരും അറിഞ്ഞില്ല. നമ്മൾ എല്ലാവരും ജീവിക്കുന്ന പോലെയായിരുന്നു ധനുഷ്കോടിയിലുള്ള മക്കളെല്ലാവരും ജീവിച്ചത്. എന്നാലും അവർ പിടിക്കുന്ന മീനും അതുമല്ലാതെ അവരുടെ ഉപ്പുമായിരുന്നു അവർക്ക് ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ കാലങ്ങൾ അധികമായിട്ട് ധനുഷ്കോടിയിൽ അവർ ജീവിച്ചു കൊണ്ടിരുന്നതാണ്. അതുമല്ലാതെ അവിടെ നിലവൻ പോഷൻ എന്നും പറഞ്ഞ് 2 ഷിപ്പുകളുണ്ടായിരുന്നു. അതും സാധാരണ കപ്പലല്ല, വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോകുന്ന ഷിപ്പുകളായിരുന്നു അത് രണ്ടും. അതുമല്ലാതെ അവിടെ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. അതുമല്ലാതെ ആ കാലത്ത് തന്നെ കൊറിയർ സർവീസ് എല്ലാ സാധനവും അവിടെ ഉണ്ടായിരുന്നതാണ്. അതുമല്ലാതെ ഈ ട്രെയിൻ സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെന്നൈ എലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ധനുഷ്കോടിയിൽ വരെ വെറും 80 രൂപ കൊടുത്തെങ്കിൽ എല്ലാവർക്കും വരാമായിരുന്നു. ആ ദിവസം പോലെ ചെന്നൈയിൽ നിന്ന് ആ ട്രെയിന് വന്നുകൊണ്ട് ഇരുന്നതായിരുന്നു. അതുമല്ലാതെ ചെറുതായിട്ടൊരു ചുഴലിക്കാറ്റും ചെറിയ ഒരു മഴയുമായിട്ട് വന്നത് അവരിത്രയും വലുതായിട്ട് നമ്മളെ വിഴുങ്ങിക്കൊണ്ട് പോകുമെന്ന് അവിടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്മാർ പോലും അറിഞ്ഞിരുന്നില്ല. അവരെ എല്ലാവരും ആ മര അധികമായിട്ട് ഭയങ്കര ഇടിയോടുകൂടിയും ഭയങ്കര ഒരു ശബ്ദമായിട്ടും വന്നപ്പോൾ എല്ലാവരും വീട് വിട്ട് ഇറങ്ങാതെ വീട്ടിൽ തന്നെ പേടിച്ച് അവർ ഒരു മരണത്തിൻ്റെ പേടിയിലായിരുന്നു. എന്നാലും ആ ട്രെയിൻ ചെറുതായിട്ട് വരാൻ തുടങ്ങുകയും ഇവിടെ ഇവർക്ക് ഭയങ്കര പേടിയിൽ എല്ലാവരും ജീവനക്ക് എന്താകുമെന്നും അറിയാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ ട്രെയിൻ കറക്റ്റായിട്ട് വരെ ബോംബൻ പാലത്തിൽ വന്ന് കയറുകയും ആ സിഗ്നലും ഒന്നും കാണിക്കാത്ത കൊണ്ട് ട്രെയിൻ ഒരു പേടിയിലായിരുന്നു നഗർന്ന് വന്നുകൊണ്ടിരുന്നത്. ആ ടൈം നോക്കി ഭയങ്കര കാറ്റും ഒരു ഇതും വന്ന് ചുഴലിക്കാറ്റായിട്ട് മാറി ഒറ്റയടിയിൽ ട്രെയിനിനെ മരിച്ചതിൽ 7 പെട്ടിയിലുള്ള ആൾക്കാർ അങ്ങനെ തന്നെ മരിച്ച് ഏകദേശം ഒരു 113 ആൾക്കാരും ഉണ്ടായിരിക്കാം. അതുമല്ലാതെ ധനുഷ്കോടിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഒരു 1700 ആൾക്കാരായിരിക്കാം. അവരെല്ലാവരും ചേർന്ന് ഒറ്റയടിക്ക് മരിച്ചതാണ് ആ 1964 ഡിസംബർ 22 ധനുഷ്കോടി എന്ന് പറയുന്ന നഗരം ഒന്നിനുമില്ലാതെ മൊത്തമായിട്ട് അടിച്ച് നീങ്ങിപ്പോയ ദിവസമാണ് ആയിരുന്നു അത്. ഈ വിഷയമെല്ലാം കേട്ടറിഞ്ഞു വന്ന ഇന്ത്യൻ ആർമിയും അതുമല്ലാതെ കുറേ സ്ഥലത്തുനിന്ന് വന്ന ജനങ്ങളും കണ്ടത് കാഴ്ച അവർ എല്ലാവരെയും ഞെട്ടിച്ചു പോയി. അതുപോലത്തെ ഒരു കാഴ്ചയായിരുന്നു അത്. 1800 ആൾക്കാർ അങ്ങനെ തന്നെ മരിച്ച് കടലിൻ്റെ ചുറ്റുപാടിൽ മൊത്തമായിട്ട് കിടക്കുകയായിരുന്നു. എന്തോ ഒരു യുദ്ധം കഴിഞ്ഞ് നടന്ന പോലെയായിരുന്നു. ആ കടലിന് ഇരയായ മക്കൾ 1800 ആൾക്കാരായിരുന്നു. അതുമല്ലാതെ ട്രെയിനിൽ നിന്ന് മുങ്ങി മരിച്ച ആൾക്കാർ ഒരു 113 പേര് ആയിരുന്നു. എന്നാൽ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിച്ച് ഇതുപോലത്തെ അടുത്തൊരു വീഡിയോമായിട്ട് നിങ്ങൾക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് തരിക, ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തരിക. എന്നാൽ ഇനി പിന്നെ കാണാം. ബൈ ബൈ, ടാറ്റാ.